കുട്ടിയെ കാണാതായതിന് സമീപത്തു നിന്ന് നിർണായക സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ബ്രഹ്മോസിന് സമീപത്തു നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യം അന്വേഷണത്തിൽ നിർണായകമാകും. രാത്രി 12 ശേഷം രണ്ടുപേർ ബൈക്കിൽ പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. അരുൺകുമാറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, കുഞ്ഞിനെ കാണാതായിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നു. ഇപ്പോൾ പോലീസിന് ആശ്വാസമായി കിട്ടിയിട്ടുള്ളത് ഒരു സി സി ടി വി ദൃശ്യമാണ്. ആ ദൃശ്യങ്ങളിൽ ഈ കുഞ്ഞുമായി പോകുന്നവരാണോ ഉള്ളത്? അതിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ ഈ ഘട്ടം വരെ? എന്താണ് അന്വേഷണ പുരോഗതി? നിമി, അതൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ ബ്രഹ്മോസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അത് അന്വേഷണത്തിന് ലഭിച്ച ഒരു ആദ്യ ചുവടുവയ്പ് എന്ന് മാത്രമേ പോലീസ് പറയുന്നുള്ളൂ. കാരണം ഒരു ഈ പറയുന്ന സമയം 12:00 to 1:00 ഇടയിൽ ഈ കുട്ടിയെ കാണാതായി എന്നാണ് ഈ രക്ഷിതാക്കളുടെ മൊഴി. ആ 12:00 to 1:00 ഇടയിലാണ് ഒരു മഞ്ഞ സ്കൂട്ടറും സംശയിക്കുന്ന സ്കൂട്ടർ പോവുകയും അതിലൊരു സ്ത്രീയും പുരുഷനുമാണ് പോകുന്നത്. അതിന് നടുക്ക് ഒരു കുട്ടി എന്നാണ് സംശയം. ആ രാത്രികാല വിഷുവാണ്. അതെടുത്ത് പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതിന്റെ നമ്പർ കണ്ടെത്തിയെങ്കിൽ ആ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊക്കെ ശേഷം മാത്രമേ, സാധാരണ രീതിയിൽ എപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പാതയാണ് എയർപോർട്ട് ചാക്ക റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ പറയുന്ന രീതിയിലുള്ള ഈ കുട്ടി തന്നെയാണോ എന്നൊക്കെ സംശയമാണ്. എന്തായാലും ഈ പറയുന്ന അവർ വിവരിച്ച രീതിയിലുള്ള സാഹചര്യവുമായി ഒത്തുവന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത് ആ വെരിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമേ വ്യക്തത വരികയുള്ളൂ. അതിനിടയ്ക്ക് ഈഞ്ചക്കല് ഈ കുട്ടിയെ കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ പോലീസിന് വിവരം കൈമാറിയിരുന്നു. അയാളിൽ നിന്ന് മൊഴിയെടുക്കുകയും ആ ഭാഗത്തും ഇപ്പോൾ പോലീസ് പരിശോധന നടത്തി വരികയാണ്.